പറഞ്ഞ അവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ കപടനാട്യത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ കപടതയെ കുറിച്ചാണ് ഈശോ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞത്. ഈ സുവിശേഷ ഭാഗത്തിലെ ഈശോ കപടനാട്യക്കാരുടെ ഒരുപാട് പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ രണ്ടെണ്ണം മാത്രമാണ് നമ്മൾ ഇന്ന് ദിനം വിചിന്തനത്തിനായിട്ട് എടുക്കുന്നത്. ഒന്നാമതായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, അതിൽ പ്രവേശിക്കാൻ വരുന്നവരെ അതിനനുവദിക്കുന്നുമില്ല. അതിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നന്മ ചെയ്യണമില്ല, നന്മ ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുകൂടി ചെയ്യുന്നു. നമ്മുടെ ചുറ്റിലുള്ള കുറച്ച് ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, അവരൊരു പരിപാടിയും ചെയ്യില്ല, ഒരു നന്മ പ്രവർത്തിയും ചെയ്യുമൊന്നുമില്ല. പക്ഷെ ആരെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിലോ അതിനെ വിമർശിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് എഴുതാനായിട്ട് നിൽക്കും. അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾ കപടതയുടെ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കുന്നവരെ അതിൽ നിന്ന് തടയുക കൂടി ചെയ്യുന്നു. അത്തരം ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, മതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ വലിയ വില കൽപ്പിക്കുകയും എന്നാൽ വലിയ വില കൊടുക്കേണ്ടവയെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നിട്ട് ഈശോ ആണയിടുന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, എൻ്റെ മതത്തിലെ ചെറിയ ചെറിയ ആചരണങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ചില വസ്തുക്കളെ വളരെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആവശ്യമായ മാറ്റം വരുത്തി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.